നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനമാണ്. ഈ ദിവസം നമുക്ക് ഒരു അതിഥി ഉണ്ടാവുമെന്നും പറഞ്ഞിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആരാണ് ഇന്ന് മോർണിംഗ് വൈബ്സിൽ നമുക്കൊപ്പം ചേരുന്നത്? എം ജെ ജേക്കബ് സാറാണ്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, മുൻ എം എൽ എ ആണ്, ഒപ്പം കായിക ഒരു സ്പോർട്സ് താരമാണ്. 83 വയസ്സിലും മെഡലുകൾ വാരിക്കൂട്ടുന്ന താരമാണ് അദ്ദേഹം. എം ജെ ജേക്കബ് സാർ, എനിക്ക് തോന്നുന്നു ചാക്കോ ചേട്ടൻ നാട്ടിലൊക്കെ പറയാം. ചാക്കോ ചേട്ടൻ, സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. നമസ്കാരം. നമസ്കാരം നമസ്കാരം. നമ്മള് അയൽക്കാരാണ് കേട്ടോ, ഞാൻ കോലഞ്ചേരിയാണ്. ഞാൻ വന്നിട്ടുണ്ട് അവിടെ. അപ്പോ ഈ ഈ വയോജന ദിനത്തിന്റെ ഏറ്റവും എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മുഖമായി ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇത്ര എനർജി ഈ 83 വയസ്സിൽ? ഈ 83 വയസ്സിൽ ഈ എനർജി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഒരു രഹസ്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ മനസ്സ് പ്രായം എന്ന് പറഞ്ഞ ഒരു നമ്പറാണ്, ഈ പറഞ്ഞാണ് നമ്മുടെ മനസ്സ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എനിക്ക് പ്രായമായി എന്നൊരു തോന്നല് വന്ന് എവിടെയെങ്കിലും ഇപ്പൊ 83 വയസ്സുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നാ പിന്നെ എണീക്ക് ഇല്ലെന്നാ പറഞ്ഞു, കിടന്നാ പിന്നെ അവിടെ കിടക്കും, അങ്ങനെയാ പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാന് ഈ 83 വയസ്സുണ്ടെങ്കിലും രാവിലെ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റാ കുറച്ച് യോഗ എന്തെങ്കിലും ചെയ്യും, കുറെ എക്സസൈസ് ചെയ്തിട്ട്. പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ചില ഐറ്റംസ് ഉണ്ട് സ്പോർട്സ് രംഗത്ത്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ആലുവ എൻസി കോളേജ് 60 പഠിക്കുമ്പോഴാണ് അന്ന് ഹർഡിൽ ചെയ്യായിരുന്നു. അപ്പൊ അതിനുശേഷം യഥാർത്ഥത്തില് ഈ എനിക്കൊരു ആക്സിഡന്റ് പറ്റി. ഈ കാക്കൂർ കാളവട്ട മത്സരവും ബന്ധപ്പെട്ട് കാളയുടെ പകം പിടിച്ച് ഓടുമ്പോൾ ഒരു അപകടം പറ്റി. അതിനുശേഷം ഞാൻ വിദ്യാർത്ഥി ജീവിതത്തില് അതിനുശേഷം സ്പോർട്സ് രംഗം നിർത്തിയിരുന്നു. പിന്നെ ഞാൻ എം എൽ എ ആയപ്പോഴ് ഈ മാസ്റ്റേഴ്സിന്റെ ഒരു മീറ്റ് എറണാകുളത്ത് മാരാസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ എന്റെ ഞാൻ എസ് എസ് സിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അത് അപ്പൊ ആ കാലത്ത് പരിചയമുള്ള അവരെ എന്നെ വിളിച്ച് ഞാനത് അവിടെ പോയി അതിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഞാൻ അതിനുശേഷം ആ പഴയ ഓർമ്മ വെച്ച് ഞാന് എന്റെ ഓടുകയും ചാടിയൊക്കെ ഒന്ന് നോക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കി അവിടെ. അപ്പൊ എനിക്ക് തോന്നി നമുക്ക് ചെയ്യാൻ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തില് ഈ 2006 ശേഷം ഞാൻ ഈ മാസ്റ്റേഴ്സിന്റെ ജില്ലാ സംസ്ഥാന ദേശീയ ഏഷ്യൻ അത് ലോക മീറ്റുകളിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു എന്താ വെച്ചാല്, നമ്മുടെ ഒരു ശാരീരികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനായിട്ട് കഴിയും. ജേക്കബ് സാറെ, ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ പരിമിതികളുണ്ടോ, ലിമിറ്റേഷൻസ് ഉണ്ടോ? ഭക്ഷണം എങ്ങനെയാണ്? ഈ നമ്മൾ എപ്പോഴും നമ്മൾ യൗവനത്തിന്റെ വയസ്സായെങ്കിലും യൗവനം നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ കാര്യമൊക്കെയാണ് എല്ലാവരും പറയാറ്. അപ്പൊ അദ്ദേഹം ഭക്ഷണം അതുപോലെ വളരെ കുറച്ച് കഴിക്കുന്ന ആളാണ്. താങ്കളുടെ ഭക്ഷണക്രമമൊക്കെ എങ്ങനെയാണ്? ഞാനിപ്പോ ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പൊ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഭക്ഷണങ്ങളൊക്കെ കഴിക്കും, പക്ഷെ അതിന് കൂടുതലായിട്ട് അധികമായിട്ട് രാവിലെ ഇപ്പൊ വീട്ടില് ദോശയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഉച്ചയ്ക്ക് അത്യാവശ്യം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ, പക്ഷെ ഇതൊന്നും അമിതമായി കഴിക്കില്ല. പിന്നെ സാധാരണ ചെയ്യുക എന്നു വെച്ചാൽ, നമ്മളിപ്പോ ഈ പൊതുപ്രവർത്തകരൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കല്യാണത്തിനും മറ്റ് പരിപാടിക്കൊക്കെ ഒത്തിരി വിളിക്കും. അപ്പൊ അവിടെ ഒക്കെ ചെല്ലുമ്പോൾ നമ്മള് കഴിയുമെങ്കിൽ ആ ഭക്ഷണം ഒഴിവാക്കും. വീട്ടിൽ വന്ന് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തുനിന്ന് കഴിക്കുന്ന ഒരു ശീലമാണ്. അത് മിതമായ രീതിയിൽ കഴിക്കും. പ്രത്യേകിച്ച് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു അങ്ങനെ ഒരു ചിട്ടയില്ല ജീവിതത്തിൽ. ഞാൻ എന്റെ മനസ്സിൽ കാണുന്ന ചില ചിട്ട കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എം ജെ ജേക്കബ്, ഞാൻ താങ്കളുടെ എലക്ഷൻ സമയത്തെ പറ്റി നാലേക്ക്, ഈ തിരുമാറാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റായി 2 പഞ്ചായത്ത് മികച്ച പഞ്ചായത്തിലുള്ള പുരസ്കാരം ലഭിച്ചതാണ് എം ജെ ജേക്കബ് അതിന്റെ അധ്യക്ഷനായ സമയത്ത്. അതിനുശേഷമാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. ആ ഒരു വരവ് അതൊരു വലിയ വിജയമായിരുന്നു. ഈ പൊതുരംഗത്ത് ഇപ്പോഴും സജീവമായി തന്നെ ഇല്ലേ? ഉണ്ട്, സജീവമായിട്ടുണ്ട്. കാരണം ഇപ്പം പ്രായമുള്ളതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നൊക്കെ ഇനി മത്സര രംഗത്തു നിന്നുണ്ടാവില്ല. പക്ഷേ നമുക്കറിയാം, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയില് നമ്മൾ എങ്ങനെയാണോ ആ രംഗത്ത് വന്നത്, ആ വന്നതിന്റെ അനുസരിച്ചിട്ട് നിൽക്കുകയും അത് അതിനുശേഷം എല്ലാ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് നോക്കി സന്തോഷത്തോടു കൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ സ്വീകരിക്കാറ്.
രംഗത്തുനിന്ന് ഒരിക്കലും വിട്ടു തന്നിട്ടില്ല. ഇപ്പോഴും അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടും. അങ്ങനെ ഒരു സജീവമായിട്ട് രംഗങ്ങളിലൊക്കെ ഉണ്ട്, എല്ലാവരും എന്നെ ബന്ധപ്പെടുത്തുന്നുമുണ്ട്. ഈ പൊതുപ്രവർത്തകനായിരുന്നപ്പോഴേ ഈ കായികക്ഷമത എന്തിനെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു 6 മണി ആയി കഴിഞ്ഞാൽ നമ്മളെ കാണാൻ ആളുകളൊക്കെ വരും. അപ്പൊ ഞാൻ ഈ 4 മണിക്ക് എണീക്കുന്ന ഒരു ശീലം വെച്ചത് ഈ 6 മണിക്ക് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും, അത്യാവശ്യം വേണ്ട എക്സസൈസ് ഒക്കെ ചെയ്യും. പിന്നെ ചെയ്യുന്ന എന്താ വെച്ചാല്, ഇപ്പൊ ഒരു മത്സരത്തിന് ഇപ്പൊ ഏഷ്യൻ മീറ്റിലോ അല്ലെങ്കിൽ വേൾഡ് മീറ്റിലോ പങ്കെടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ ആ ഐറ്റം ചെയ്യുന്ന ഐറ്റം ഇപ്പൊ 80 മീറ്റർ ഹാർഡിലാണ് അല്ലെങ്കിൽ 200 മീറ്റർ ഹാർഡിൽ അല്ലെങ്കിൽ ലോങ് ജമ്പ് ആണെങ്കിൽ അത് അതിന്റെ ഇപ്പൊ സിന്തറ്റിക് ട്രാക്കിൽ നമ്മുടെ മത്സരം എങ്ങനെയാണ് നടക്കുന്നതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിപ്പോ എറണാകുളത്ത് ചെല്ലുവാണെങ്കിൽ മാരത്തോള ഗ്രൗണ്ടില്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ അവിടുത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തില്. അപ്പൊ അവിടെ അതിന്റെ ലെങ്തും ഹാർഡിലും ഒക്കെ എക്സാക്ട് എടുത്ത് വെച്ചിട്ട് അവിടെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ റെഗുലർ ആയിട്ടുള്ള ചെയ്യുന്ന എന്നാ വെച്ച് കഴിഞ്ഞാൽ വ്യായാമം റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഫിറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ ശരീരം ഫിറ്റ് ആണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊരു പരിശീലന രീതി. ഇന്ന് ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ പോവുകയാണ് തോന്നുന്നല്ലേ? ആ, ഇന്ന് ഇപ്പൊ ഞാനിപ്പോ തിരൂരാണ്. തിരൂര് ഇപ്പൊ ഈ വയോശ്രേഷ്ഠ പുരസ്കാരമാണല്ലോ, സ്പോർട്സ്മാൻ എന്നുള്ള നിലയിൽ സംസ്ഥാന പുരസ്കാരം എനിക്ക് ആണ് ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വാങ്ങാനായിട്ട് ഞാനിപ്പോ തിരൂരാണുള്ളത്. തിരൂര് വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. നമ്മുടെ സോഷ്യൽ ജസ്റ്റിസിന്റെയും ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ ബിന്ദു ആണെന്ന് തരുന്നത്. ഞാൻ അതിന് രാത്രിയോടെ എത്തിക്കാൻ. ഈ ഒരു കാര്യം കൂടി, റിലേ, ഹഡിൽസ്, ലോങ് ജമ്പ്, ഇത് മൂന്നല്ലേ പ്രധാന ഐറ്റം സാറിന്റെ ഈ അത്ലറ്റിക്സിൽ ചെയ്യാറുണ്ട്? എന്താ വെച്ചാല് ഞാൻ എന്റെ ഐറ്റം എന്താ വെച്ചാല് ഞാൻ ഹഡില് ചെയ്യും. ഹഡില് മുഖ്യമായിട്ട് ചെയ്യുന്നൊരു ഐറ്റമാണ്. അപ്പൊ ലോങ് ജമ്പും ചെയ്യും. ഈ റിലേ എന്ന് പറയുന്നത് 4 പേര് വേണല്ലോ നമ്മളെ. 4 പേര് 4x100 അല്ലെങ്കിൽ 4x400 റിലേല് നമുക്ക് 4 പേര് കൂടി ഓടുമ്പോഴാണ് നമുക്ക് അതിന് വിജയിക്കാൻ കഴിയും. അപ്പൊ റിലേയും മികവാറ എന്നുവെച്ചാൽ ഓടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ സ്റ്റേറ്റിനും അല്ലെങ്കിൽ നാഷണലിലോ അല്ലെങ്കിൽ ഇന്റർനാഷണലോ ഒക്കെ ചെല്ലുമ്പോഴ് റിലേയിലൊരാളായി എന്നെ തെരഞ്ഞെടുക്കും. അപ്പൊ ഞാൻ അതിൽ ഓടും. അങ്ങനെ ആ കാര്യങ്ങൾ അതുപോലെ ഇപ്പൊ ഞാൻ സ്ട്രിപ്പിൾ ചേസ് ചെയ്യാറാണ്. 2000 മീറ്റർ സ്ട്രിപ്പിൾ ചേസ് ഒക്കെ ചിലപ്പോഴേ അതും ചെയ്യാറാണ്. സാർ, ഇന്നിപ്പോ വയോജന ദിനമാണല്ലോ, അപ്പൊ നമ്മൾ ആ ദിനം ആചരിക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം വയോജന സൗഹൃദമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് താങ്കൾ ഈ ഒരു വയസ്സിൽ ഇരിക്കുമ്പോ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, വയോജന കേരളത്തിലെ വയോജനങ്ങള് സത്യത്തിൽ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് ഇന്ത്യയുടെ ശരാശരി ആയുസിനേക്കാളും 10 വർഷം കൂടുതൽ കേരളത്തിൽ നമ്മൾ ജനിച്ചതുകൊണ്ട് നമ്മുടെ ശരാശരി എടുത്തു നോക്കിയാല് ഓൾ ഇന്ത്യയിലെ ഇത് വെച്ച് നോക്കിയാല് എനിക്ക് കൃത്യമായിരിക്കണം എന്നില്ല, ഒരു 10 വയസ്സോടെ കേരളത്തിലെ ആളുകൾ കൂടുതൽ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ വയോജന ഇപ്പൊ എന്താ വെച്ചാല് ഈ ലോക്കൽ ബോഡീസ് ഒക്കെ വലിയ സൗകര്യങ്ങള് ചെയ്തു കൊടുക്കുന്നു. എല്ലാ ലോക്കൽ ബോഡീസും ഇല്ല, നമ്മുടെ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരെ ഈ വയോജന ക്ഷേമത്തിന് വേണ്ടിയിട്ട് എല്ലാം അവരും ചെയ്യുന്നു എന്നല്ല, അതിന് താല്പര്യം എടുക്കുന്ന ചില ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നയാളാണ്. അന്ന് നിത്യദാന പ്രവർത്തനങ്ങൾ പോലും പഞ്ചായത്തുകൾക്ക് കറണ്ട് ഗ്യാസ് ഇളക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെള്ളത്തിന്റെ ഈ വാട്ടർ ചാർജ് കൊടുക്കാനോ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം എടുക്കാനോ കഴിയാത്ത ഒരു കാലഘട്ടത്തില് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ഈ ജനകീയ ആസൂത്രണമൊക്കെ വന്ന് പഞ്ചായത്തുകൾക്ക് അധികാരവും വിഭവവും ഒക്കെ കൈമാറ്റം ചെയ്തതിന് ശേഷവും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ആ വ്യത്യാസം ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ താല്പര്യമുള്ളവരാണ് അതിന്റെ ഭരണരംഗത്ത് ഇരിക്കുന്നതെങ്കിൽ ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത്. പല പഞ്ചായത്തുകളും പല മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനും ഒക്കെ ഈ വയോജന രംഗത്ത് നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട്. ഏതായാലും നമ്മുടെ സമൂഹം വളരെ എൻലൈറ്റൻഡ് ആണ്.
ഓക്കെ, ഈ അശ്വതി 2006 തെരഞ്ഞെടുപ്പിലെ ടി എം ജേക്കബിനെ തോൽപ്പിച്ചാണ് പിറവത്ത് നിന്ന് എം ജെ ജേക്കബ് നിയമസഭയിലേക്ക് എത്തുന്നത്. അതൊരു വലിയ ശ്രദ്ധ നേടിയ ഒരു പോരാട്ട ജയം കൂടിയാണ്. പിറവ് അത്രയും സ്ട്രോങ് ആയിട്ട് ടി എം ജേക്കബ് ഒപ്പം നിന്നതാണ്. അപ്പോ എം ജെ ജേക്കബ്, ഞാനിപ്പോ ചോദിക്കാമെന്ന് മറ്റൊന്നാണ്, ഈ ഞാനെപ്പോഴും കണ്ടൊരു ദൃശ്യമുണ്ട്, ഒരു മറ്റേ ഫാക്ടറിയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങിയ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ, ആ ബുള്ളറ്റ് ഇപ്പോഴും ഉണ്ടോ? ആ ബുള്ളറ്റിലാണ് മെയിൻ സഞ്ചാരം. ഉണ്ടുണ്ട്, ബുള്ളറ്റ് ഞാൻ ഇപ്പോഴും ഓടിക്കാറുണ്ട്. കാരണം എനിക്ക് ഞാൻ എന്തോ ഇപ്പൊ എന്റെ സിംഗിൾ ഓണറാ. ഞാൻ ഈ പറഞ്ഞ 74 രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് KLF 8986. ആ വണ്ടി ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഞാന് ഇന്നലെയും കൂടെ ഓടിച്ച വണ്ടി. എന്തോ ചുമന്ന ബുള്ളറ്റാണ്. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ. ഞാന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ പഞ്ചായത്തുകാര് നടത്തുന്ന FZ ഉദ്യോഗസ്ഥനായി എന്റെ ഒരു പ്രവർത്തനം പറഞ്ഞാല് ഐ സ്റ്റാർട്ടഡ് മൈ കാരിയർ എ മാനേജർ ഇൻ FZ. MKK നായർ സാറൊക്കെ ഉള്ള സമയത്താണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്തിൽ മത്സരിക്കുന്ന വന്നപ്പോഴേ മാനേജർമാർക്ക് മത്സരിക്കാനായിട്ട് കഴിയില്ല, കാരണം പൊളിറ്റിക്കൽ റൈറ്റ് ഇല്ല മാനേജേഴ്സിന്. അപ്പൊ അന്ന് നായർ സാർ എന്നോട് പറഞ്ഞു, ജേക്കബ് ഞാൻ ജോലി കളയണ്ട, തന്നെ ഞാൻ നോൺ മാനേജറാക്കാന്നും പറഞ്ഞ് ഞാൻ 79 അങ്ങനെ പഞ്ചായത്തില് മത്സരിക്കുമ്പോഴ് അങ്ങനെ മത്സരിച്ച ഒരാളാണ്. അങ്ങനെ പഞ്ചായത്തില് അങ്ങനെ ഞാൻ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു ഈ ജീവിത സായാഹ്നം എന്നൊക്കെ പറയുമ്പോ നമ്മള് ചിന്തിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഇതുവരെ നടത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ഒരു ലക്ഷ്യമുണ്ടോ? അല്ല, ആഗ്രഹിച്ച ഞാൻ വ്യക്തിപരമായ ആഗ്രഹങ്ങളല്ല, ഞാൻ പറഞ്ഞില്ല എന്റെ ജോലിയാണ്. എനിക്ക് വേണമെങ്കിൽ മുകളിലോട്ട് പോയി FZ വലിയ നിലയിലാവുക. പക്ഷെ ഞാൻ അതിൽ നിന്ന് മാറിയിട്ട് തിരിച്ച് വേറെ, കാരണം അവിടെ താമസിക്കാനൊക്കെ എല്ലാ സൗകര്യം ഉണ്ട്, അമ്പലവീട്ടിലൊക്കെ നല്ല താമസ സൗകര്യം ഉണ്ട്. അപ്പൊ ഞാൻ അത് ചെയ്യാതെ എന്റെ നാട്ടിൽ വന്ന് വീട്ടിൽ താമസിച്ചുകൊണ്ട് അത്യാവശ്യം ഈ പൊതുപ്രവർത്തനത്തിന് വന്ന് താല്പര്യമുള്ളതുകൊണ്ട് രണ്ടും കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് അത് യോജിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ ഏത് കാര്യം വിജയിക്കണമെങ്കിൽ ഒരു നല്ല ലക്ഷ്യവും അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് മനസ്സും, അത് വെറുതെ ഒരു ദിവസം പ്രവർത്തിച്ചാൽ മാത്രം പോരാ, കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാല് ഒരു ലക്ഷ്യം നമുക്കറിയാം. ഇപ്പൊ ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന് ഇപ്പൊ ഉദാഹരണത്തിന് റോഡിന്റെ പ്രോജക്റ്റ് വേണം, അപ്പൊ അത് നടക്കണമെങ്കിൽ അതിന് എസ്റ്റിമേറ്റ് വേണം, അതിന്റെ ആ എസ്റ്റിമേറ്റിന് കോമ്പിറ്റന്റ് അതോറിറ്റി സാക്ഷൻ വേണം, അത് അവസാനം സാക്ഷൻ കിട്ടി ടെൻഡർ ചെയ്യണം, ടെൻഡർ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ വരണം. അപ്പൊ അതൊക്കെ ക്ഷമയോടുകൂടി കോൺസ്റ്റന്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ നടക്കും. ഞാനിപ്പോ മണിമലക്കുന്ന ഒരു ഗവൺമെന്റ് കോളേജ് ഉണ്ട് ഞങ്ങളുടെ നാട്ടില്, ആ കോളേജിന്റെ പ്രവർത്തനം എന്നാ വെച്ച് കഴിഞ്ഞാല് സീറോയും ഒന്നുമില്ലായ്മയും തുടങ്ങിയാണ് ഗവൺമെന്റ് കോളേജ് അവിടെ ഉണ്ടായത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ മണിമലക്കുന്ന് ഗവൺമെന്റ് കോളേജിന്റെ തുടക്കം, അതിന്റെ അത് ശ്രമം, ആ സൊസൈറ്റി രൂപീകരിച്ചതൊക്കെ താങ്കളുടെ നേതൃത്വത്തിലാണ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അതിനപ്പുറത്തേക്ക് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരുപാട് രാജ്യങ്ങളായാലോ ഈ അത്ലറ്റിക്സിന് വേണ്ടി മാത്രം എനിക്ക് തോന്നുന്നു ഒരു 8-10 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയെന്ന് തോന്നുന്നു അല്ലേ. ഈ യാത്ര എങ്ങനെയാണ്, യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ, പ്രത്യേകിച്ചും വിദേശ യാത്രകളൊക്കെ? അല്ല, യാത്ര ഒരു കാര്യം, യാത്രകൾ നല്ല ഇതാണല്ലോ പറഞ്ഞു. നമ്മളിപ്പോ എന്നാ വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോ സാധാരണ ഈ പോകാനായിട്ട് താല്പര്യം ഈ നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടിയാ പോണേ. അവിടെ ചെല്ലുമ്പോള് ഇപ്പൊ മത്സരിക്കാൻ പോകുമ്പോ മത്സരമുള്ള ദിവസങ്ങളിലൊന്നും മറ്റു കാര്യങ്ങൾക്ക് പോകില്ല, അതിൽ തന്നെ ശ്രദ്ധി. അത് കഴിഞ്ഞിട്ട് നമുക്ക് യാപ്പ് കിട്ടുമ്പോ നമ്മൾ തൊട്ടടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുകയും കാണും. ഇപ്പൊ ഉദാഹരണത്തിന് സഞ്ചയം വിസ കിട്ടി യൂറോപ്പിന്റെ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടെ അടുത്ത രാജ്യങ്ങളാ. ഇപ്പൊ ഈ പറഞ്ഞോണം ഫ്രാൻസിൽ ചെന്നാൽ ജർമ്മനിയിലോ അല്ലെങ്കിൽ ഇറ്റലിയിലോ ഒക്കെ പോകാനായിട്ട് കഴിയും. അപ്പൊ അത് താമസിക്കുന്നിടന്ന് ഒരു കിട്ടുന്ന ഗ്യാപ്പിൽ നമ്മൾ അവിടെയൊക്കെ പോകും. അങ്ങനെ ഒരു സന്തോഷമായിട്ട് തോന്നാറുണ്ട്. നമ്മുടെ മെയിൻ ഫോക്കസ് നമ്മൾ പോയ കാര്യം എന്നുള്ളതാണല്ലോ, അതുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്. നമുക്ക് നാളെ ഐറ്റം ഉണ്ടെങ്കില് പലപ്പോഴും സംഭവിക്കാറുണ്ട് ചില ആളുകൾ അതിന്റെ കൂടെ ഉള്ളവരുണ്ടെന്ന യാത്രയ്ക്ക് പോകും. യാത്രയ്ക്ക് പോകാനായിട്ട് പോകുമ്പോ ഞാൻ എന്റെ നാളെ ഐറ്റം ഉണ്ടെങ്കിൽ ആ ഐറ്റത്തിന് വേണ്ടിട്ട് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് ആ ഐറ്റം കഴിഞ്ഞല്ലാതെ ഈ മറ്റു കാര്യങ്ങളിൽ പോകാറ്.
എന്റെ ഒരു സ്പെസിഫിക് ചോദ്യം ഉണ്ടായിരുന്നു, എന്താണ് ഇനിയുള്ള ഒരു ആഗ്രഹം എന്താണെന്ന്. അത് താങ്കൾ വിട്ടുപോയി, പറഞ്ഞില്ല. ഇല്ല, ആഗ്രഹത്തെ ഈ 83-ാം വയസ്സിൽ ഇനിയിപ്പോ എന്താ ആഗ്രഹം? എങ്കിലും ആഗ്രഹം വേറെ ഒന്നും അങ്ങനെ അല്ല. ആഗ്രഹങ്ങളുണ്ടല്ലോ, ഒരു തല ഈ ആളുകളുടെ ഇടയിൽ ഓക്കുവാടാവാതെ സമൂഹത്തിൽ ഇതുവരെ കഴിഞ്ഞതുപോലെ നാളെയും കഴിയണം എന്നൊരാഗ്രഹമുള്ളൂ. ഈ ഇപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ പൊതുരംഗത്തൊക്കെ സജീവമായി നിൽക്കുമ്പോ ഫാമിലി എങ്ങനെയാ, ഫുൾ സപ്പോർട്ടിലാണോ? എന്തോ ഈ സമയത്തും വലിയ സപ്പോർട്ടുണ്ട്. അവര് എല്ലാ കാര്യങ്ങളും, എനിക്ക് രണ്ട് മക്കളാ, വൈഫ് അടുത്ത കാലത്ത് മരിച്ചുപോയി, എനിക്ക് രണ്ട് മക്കള്, മൂത്തത് മോളാ സുനിത, മറ്റേ മകൻ സുജിത്ത്. അവരെല്ലാം സഹായം ചെയ്യുന്നുണ്ട്. അവര് അവര് കുട്ടികളെ, ചിലപ്പോ അവരുടെ കുട്ടികളെ എന്റെ കൂടെ ഓടാൻ വിട്ടും ചിലപ്പോ അവര്. ആഗ്രഹം തന്നെ കേട്ടില്ലോ, അത്രയും പോസിറ്റീവ് ആണ്. എന്തായാലും ഞങ്ങൾ വളരെ പോസിറ്റീവ് ആയി താങ്കളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകരായ വയോജനങ്ങൾക്കും അതൊരു മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വലിയ സന്തോഷം. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇപ്പോ എം ജെ ജേക്കബ്, മുൻ എം എൽ എ ആണ്, കായിക താരമാണ്, ഇന്ന് സാമൂഹ്യ നീതി വകുപ്പിന്റെ മികച്ച കായിക താരത്തിനുള്ള വയോജനങ്ങൾക്കുള്ള പുരസ്കാരം ആശംസകൾ കൂടി. താങ്ക് യു സോ മച്ച് അശ്വതി.